ഇടുക്കിയിൽ പട്ടയഭൂമിയിലുള്ള സി പി എമ്മിൻ്റെ ഓഫീസിൽ തൊടാൻ ധൈര്യമുണ്ടോ? സമ്മതിക്കില്ലെന്ന് എം എം മണി വ്യക്തമാക്കി. ഇടതു സർക്കാർ പട്ടയം അനുവദിച്ചത് നിയമപരമായിട്ടാണ്. എം എൽ എ അധ്യക്ഷനായ സമിതിയാണ് പട്ടയത്തിന് അനുമതി നൽകിയത്. നിയമവശങ്ങൾ പരിശോധിച്ച ശേഷം കൂടുതൽ പ്രതികരിക്കാമെന്നും ജനങ്ങൾക്കൊപ്പം നിൽക്കുമെന്നും എം എം മണി കൂട്ടിച്ചേർത്തു. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അസാന്നിധ്യത്തിൽ ഇറക്കിയ ഉത്തരവ് നിയമവിരുദ്ധമാണെന്ന് പട്ടയൻ രവീന്ദ്രൻ പ്രതികരിച്ചു. നിയമപ്രശ്നങ്ങൾക്കിടയാക്കുന്ന ഉത്തരവ് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്നും പട്ടയം റദ്ദാക്കുന്നത് സി പി എം ഓഫീസ് ഒഴിപ്പിക്കാനാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഇടുക്കി ദേവികുളം താലൂക്കിലെ 9 വില്ലേജുകളിൽ താമസിക്കുന്നവർക്ക് 23 വർഷം മുമ്പ് നൽകിയ 530 പട്ടയങ്ങൾ റദ്ദാക്കിയതാണ് ഈ വിവാദങ്ങൾക്ക് കാരണം. പട്ടയം രവീന്ദ്രൻ 1999 ലാൻഡ് അസൈൻമെൻറ്റ് കമ്മിറ്റി ശുപാർശ ചെയ്ത പ്രകാരം വിതരണം ചെയ്ത പട്ടയങ്ങളാണ് ഈ റദ്ദ് ചെയ്യാൻ തീരുമാനിച്ചത്. അന്ന് ജില്ലാ കളക്ടറായിരുന്ന വി ആർ പത്മനാഭൻ്റെ ഉത്തരവ് പ്രകാരമാണ് പട്ടയം നൽകാൻ രവീന്ദ്രനെ ചുമതലപ്പെടുത്തിയത്. സാധാരണക്കാരുടെ ഭൂമിക്ക് നൽകിയ പട്ടയം പോലും പരിശോധിക്കപ്പെടുമ്പോൾ കാര്യങ്ങൾ ഗുരുതരമായ അവസ്ഥയിലേക്ക് പോകും. അങ്ങനെയെങ്കിൽ ആർക്കും പട്ടയം നൽകാൻ പറ്റില്ല. ലോകപ്രശസ്തമായ മൂന്നാർ ടൂറിസ്റ്റ് കേന്ദ്രത്തെ തകർക്കാനുള്ള ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരു വൻകിടക്കാർക്കും അന്ന് പട്ടയം നൽകിയിട്ടില്ല. പട്ടയം നൽകിയത് മുഴുവൻ സാധാരണക്കാർക്കായിരുന്നു. പാവപ്പെട്ടവർക്ക് പട്ടയം നൽകിയ ഭൂമി മറ്റ് ചിലർ പണം നൽകി വാങ്ങി. ഇവിടെയാണ് പലരും റിസോർട്ട് പണിതിരിക്കുന്നത്. എം എം മണിയാണ് ഇവർ ലക്ഷ്യമിടുന്നത്. സി പി ഐ പാർട്ടി ഓഫീസ് പട്ടയം റദ്ദാക്കിയതിനാലും സി പി എം പാർട്ടി ഓഫീസ് പട്ടയത്തോടെ നിലനിൽക്കുന്നത് കൊണ്ടുമാണ് റവന്യൂ വകുപ്പ് ഇത്തരത്തിലൊരു ഉത്തരവിറക്കിയത്. മുഖ്യമന്ത്രിയെ തിരിച്ചെത്തിയതിനു ശേഷം തീരുമാനം പുനഃപരിശോധിക്കുമെന്നുള്ളത് ഉറപ്പാണ്.